നമസ്കാരം. എൻ ഇ പി സ്കൂൾ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. എൻ ഇ പി സ്കൂൾ കീക്കിരൂർ തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രി എന്നിവയുടെ സഹകരണത്തോടെ മാർച്ച് 19 ശനി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ചെറുകോൾ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എബ്രഹാം പി തോമസ് അധ്യക്ഷത വഹിച്ചു. ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി ടിവി വാർത്ത കണ്ടുവന്നപ്പോൾ ഏഷ്യാനെറ്റ് ചാനലിൽ അമേരിക്കയിലുള്ള ഒരു പ്രഗത്ഭയായ ഡോക്ടറെ അവരുമായിട്ടൊരു അഭിമുഖം കാണുന്നതിനിടയായി. സ്കൂൾ പ്രഥമ അധ്യാപിക ശ്രീമതി അനിത മാത്യൂസ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കാൻ ഇടയായത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട എല്ലാ സപ്പോർട്ടും തന്നുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള കീക്കോഴൂർ സഭയിലുള്ള സഭയിൽ വച്ചാൻ്റെ നേതൃത്വത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കാൻ ഇടയായി. ചെറുകോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ആർ സന്തോഷ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നൈസർഗികമായ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ മികവാർന്ന ഒരു പ്രവർത്തനം നടത്തുന്ന സ്കൂളാണോ അതിനൊരു സംശയമില്ല. അതുപോലെ തന്നെ സ്കൂളിന്റെ അന്തരീക്ഷം കാത്തുസൂക്ഷിക്കുന്നതിന് വളരെ ശ്രദ്ധാലുവായിട്ടുള്ള അധ്യാപകരും അതിന്റെ മാനേജ്മെന്റും എന്നുള്ളതിന് വളരെ അഭിമാനം നമുക്കുണ്ട്. ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ സാം പി തോമസ് മുഖ്യ സന്ദേശം നൽകി. അനൗൺസ്മെന്റ് പോകുന്നത് തന്നെ അവിടെ ഒരു ഇതിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു 3D ആനിമേഷനിൽ ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റി ഇതിന്റെ ഒക്കെ ബുദ്ധികേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ഇവിടുത്തെ അച്ഛൻ ആനിമാത്യു ശ്രീധരാമോട് യാതൊരു സംശയമില്ല. ശരിക്കും ടീച്ചറെ അഭിനന്ദിക്കേണ്ടതായിട്ട് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ചായാലും ടീച്ചറെ സപ്പോർട്ടായിട്ട് ഈ സഭയുടെ എല്ലാ ആൾക്കാരും ഉണ്ടോ എന്നുള്ള യാതൊരു സംശയമില്ല. തിരുവല്ല മെഡിക്കൽ മിഷൻ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ സണ്ണി തോമസ് കീക്കിരൂർ, ബ്രദറൻ ചർച്ച് പ്രതിനിധി ശ്രീ സാം ഫിലിപ്പ് എന്നിവർ ആശംസകൾ അറിയിച്ചു. സ്വാഭാവിശ്വാസികളും നാട്ടുകാരും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അധികാരികളും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാർ. ഞാനത് വളരെ സന്തോഷിക്കുന്നു. തിരുവല്ല മെഡിക്കൽ മിഷൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ്റെ നിലയിൽ തിരുവല്ലയെ കണ്ടി കൊണ്ടുവന്നതിനു വേണ്ടി പി ടി എ പ്രസിഡന്റ് ശ്രീമതി ജാൻസി ബിനു ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. ഇവാഞ്ചലിസ്റ്റ് ടി ടി തോമസ് പ്രാർത്ഥിച്ച് സമ്മേളനം ആശീർവദിച്ചു. അവരെ സഹായിക്കുകയും ചെയ്യണം. തുടർന്ന് നടക്കുന്ന പരിശോധനാ വിധിയിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ അവരുടെ വലിയ കൃപ പകർന്ന് ഈ പൗരിക്കാലം ആവശ്യമുള്ള നന്മകളുമൊക്കെ. മെഡിക്കൽ ക്യാമ്പിന്റെ വിവിധ ദൃശ്യങ്ങളിലേക്ക്. മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെട്ട കീക്കിരൂർ ബ്രദറൻ ചർച്ച് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ സന്ദർശിച്ചു. അവരെ പങ്കെടുത്തവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഈ മെഡിക്കൽ ക്യാമ്പിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നല്ലതാണ്. നല്ല മരുന്നൊക്കെ ലഭിക്കാൻ പറ്റി, മരുന്നുകളൊക്കെ ലഭിച്ച് അസുഖങ്ങളൊക്കെ അറിയാൻ പറ്റി. എനിക്കെന്താ പറയാൻ? പ്രയാസമായിട്ടു രോഗങ്ങളൊക്കെ അറിയാനിടയായി.
പ്രശ്നം നമ്മുടെ മുന്നോട്ടുള്ള ദൈനംദിന ജീവിതത്തെ കുറിച്ചും നമ്മുടെ ഏതൊക്കെ രീതി പ്രശ്നക്രമങ്ങളും എല്ലാം അറിയാനിടയാണ്. ശരീരത്തിനകത്ത് എല്ല് ചന്തികള് മറ്റു മസൽ എന്ന വിഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങളായിട്ട് ഡീൽ ചെയ്യുന്ന വിഭാഗം നല്ലൊരു ആദ്യമായിട്ടാണല്ലോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൾക്കാരൊക്കെ വളരെ ആയിരുന്നു, എല്ലാവരും ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മുടെ മരുന്നുകളൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും യൂസ് ചെയ്തു യൂസ് ചെയ്തു നല്ലൊരു എക്സ്പീരിയൻസ്. ആദ്യമായി പറയുന്നത് NMUPS സ്കൂളിനെ കുറിച്ചാണ്. വളരെ ഭംഗിയായിട്ട് പ്ലാൻഡായിട്ട് ഓർഗനൈസ്ഡായിട്ട് ചെയ്ത നടത്തിയ ഒരു ക്യാമ്പാണ്. ഞാൻ തങ്ങളത്തോളം ഏകദേശം 110 പേരെങ്കിലും ഇവിടെ ക്യാമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഡിഗ്രി ഗൈനക്കോളജിയും എല്ലാവരും തന്നെ ഇവിടെ വന്നു. സൗജന്യമായിട്ട് മരുന്നുകൾ പ്രൊമോഷൻ ഹോസ്പിറ്റലിൽ ഇതിൽ ഭാഗമാക്കാതെ വളരെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത ഒരു ക്യാമ്പാണ്. വളരെ സന്തോഷം ഈ നാടിന് വേണ്ടി ഇങ്ങനെ ചെയ്യാൻ സാധിച്ചത്. ഒരു സ്കൂളിലേക്ക് ഞാൻ തിരിച്ചു ചെയ്യുന്ന ഒരു ഫീലായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിരുന്നു അപ്പോൾ ആ പഴയ ബെഞ്ചിലുമൊക്കെ ഒന്ന് ഇരിക്കാനും ഒക്കെ സാധിച്ചു. ഈ ക്യാമ്പ് ഒത്തിരി വിജയകരമാക്കി തീർത്തിന് എനിക്ക് എല്ലാവർക്കും എസ്പെഷ്യലി മാമിനാന്ന് തോന്നുന്നു സ്പെഷ്യൽ താങ്ക്സ് കൊടുക്കേണ്ടത്. മാം ഒത്തിരിയും ഇതിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അന്നേരം ഇനിയും നിങ്ങളെയൊക്കെ പിന്നെയും മീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരി, താങ്ക് യു. വളരെ മനോഹരമായ ഒരു ക്യാമ്പായിരുന്നു. സ്കൂളിൻ്റെ ബേസിൽ സ്റ്റുഡൻസിനെയും അതുപോലെ പി ടി എയിലെ അംഗങ്ങളെയും എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ഈ ക്യാമ്പിന് വേണ്ടിയിട്ട് കോള് അനുവദിച്ചിരിക്കാൻ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം നല്ല രീതിയിൽ സ്ഥലവും എല്ലാ ഡോക്ടേഴ്സും അവരുടെ ഒ പി അറേഞ്ച് ചെയ്യാനുള്ള എല്ലാവരുടെ സ്പേസും ഉണ്ടായിരുന്നു. പിന്നെ വളരെ നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. സ്കൂളിൻ്റെ സൈഡുണ്ടായിരുന്ന കോർഡിനേഷൻ വളരെ വലുതായിരുന്നു. പ്രത്യേകിച്ച് ടീച്ചറിനോടും സ്റ്റുഡൻസിനോടും പി ടി മെമ്പേഴ്സിനോടുള്ള നന്ദികൾ ഞാൻ എൻ്റെ പേരിലും ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ സൈഡിലും അനുവദിച്ചു. താങ്ക് യു. ഭക്ഷണക്രമത്തെ പറ്റി പറയാനുള്ളത് വെച്ചാൽ കുട്ടികൾ കൃത്യസമയത്ത് ആഹാരങ്ങൾ എടുക്കാനായിട്ട് നോക്കണം. ഒത്തിരി ജങ്ക് ഫുഡ്സ് ഉപയോഗിക്കാതിരിക്കുക. ടൈമിൽ ഭക്ഷണം കഴിക്കുക. അവരുടെ കഴിക്കുന്ന ഫുഡിനകത്ത് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക വെച്ചാൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നോൺ വെജ് ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടുത്തെ മോൻ പ്രഥമ അധ്യാപകൻ ഈ ഫംഗ്ഷൻ വളരെ നന്നായി ക്രമീകരിച്ചു. ഇതിന് മുമ്പേ ഇരുന്നപ്പോൾ ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്, അത് നടന്നില്ല. എന്നാലിന്ന് മറ്റു ചില സാഹചര്യങ്ങളൊക്കെ അനുകൂലമായതുകൊണ്ട് ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ വളരെ നന്നായ രീതിയിൽ ക്രമീകരിക്കാനിടയായി. അതിൻ്റെ പിന്നിൽ സ്കൂളിലെ പ്രഥമ അധ്യാപകരും അധ്യാപകരും അതുപോലെ സഭയുടെ പ്രതിനിധികളൊക്കെ നമുക്ക് വളരെ അറിയിച്ചു. അതിൻ്റെ വളരെ സന്തോഷവാനാണ്. വളരെ നന്നായി ഈ വർഷത്തെ ഇവിടെ ആദ്യമായിട്ടുള്ള നടന്ന ഒരു ക്യാമ്പാണെങ്കിലും നന്നായി ചെയ്യാനായിട്ട് എല്ലാവരുടെ ആ കോർഡിനേഷനും പ്രത്യേകിച്ച് എച്ച്എമ്മും പിന്നെ ടിഎംഎമ്മിൻ്റെ എല്ലാവരും നന്നായി അധ്വാനിച്ചു. വളരെ അഭിനന്ദനം. ഈ ക്യാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വിപുലമായ ക്രമീകരണങ്ങളാണ് നമ്മൾ ഈ ക്യാമ്പിന് വേണ്ടി ചെയ്തത്. നമ്മുടെ സ്കൂളും അതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള ചർച്ചും ഇതിനുവേണ്ടി നമ്മൾ ഒരുക്കി. 28-ലധികം അംഗങ്ങൾ അടങ്ങുന്ന മെഡിക്കൽ ടീമാണ് വന്നത്. അപ്പോൾ വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ സ്കൂളിൽ തന്നെ ഇതാദ്യമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇത്രയധികം പേര് വന്നു. ഈ ക്യാമ്പ് നടത്തേണ്ട ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിനെ സമൂഹവുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ലക്ഷ്യം. പിന്നെ അതുപോലെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അത് ഏതാണ്ട് പരിപൂർണമായിട്ട് വിജയിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. വളരെയധികം സന്തോഷമുണ്ട്. വരുന്ന വർഷങ്ങളിൽ ഇതുപോലെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കീക്കോഴ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടത്തിയ ഈ മെഡിക്കൽ ക്യാമ്പ് വൻ വിജയമായിരുന്നു എന്ന് പൊതുജനങ്ങൾ പറഞ്ഞു. പുതുമയാർന്ന മറ്റു പ്രവർത്തനങ്ങൾ വീണ്ടും നടപ്പിലാകുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി.